ജമ്മു കാശ്മീരിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം മറിഞ്ഞ് അപകടം ഒഴിവായത് വൻ ദുരന്തം അപകടത്തിൽ സി പി ആർ എഫ് ജവാൻമാർക്ക് പരിക്കേറ്റു ഗന്ദർബാൽ ജില്ലയിലെ സിന്ധു നദിയിലേക്കാണ് സി പി ആർ എഫ് സംഘത്തിൽ സഞ്ചരിച്ചിരുന്ന വാഹനം മറിഞ്ഞ് അപകടമുണ്ടായത് എട്ട് സൈനികർക്ക് പരിക്കേറ്റതായാണ് വിവരം അമർനാഥിലേക്ക് ബാൽട്ടൺ വഴി വരികയായിരുന്ന വാഹനമാണ് ഉച്ചയോടെ അപകടത്തിൽപ്പെട്ടതെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് സി പി ആർ എഫും ജമ്മുകശ്മീർ പോലീസും അപകടസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തിയതിനെ തുടർന്ന് വൻ അപകടമാണ് ഒഴിവായിരിക്കുന്നത് പരിക്കേറ്റ സൈനികരെ ിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് പരിക്ക് സാരമുള്ളതല്ല എന്നതാണ് വിവരം അതേസമയം കഴിഞ്ഞ ഏപ്രിലിലാണ് ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ സൈനിക വാഹനം നിക്കിരയായതെന്നതും ഇവിടെ ശ്രദ്ധേയമാകുന്നു പിന്നീട് ആ സംഭവവും ഭീകരാക്രമണമാണെന്ന് തെളിയുകയും ചെയ്തു സംഭവത്തിൽ അഞ്ച് ജവാൻമാരാണ് വീരമൃത്യു വരിച്ചിരുന്നത് ഒരാൾക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കും ഏറ്റിരുന്നു പൂഞ്ച് ജില്ലയിലെ ദംബർ ഗാലിയിൽ നിന്ന് ടോട്ടോ ഗാലിയിലെ സൈനിക യൂണിറ്റിലേക്ക് പോകുകയായിരുന്ന ട്രക്കിനാണ് അന്ന് തീപിടിച്ചത് പിടിച്ചത് ഗനേഡ് ആക്രമണമാണ് ഉണ്ടായതെന്നതാണ് സൈന്യം വ്യക്തമാക്കുന്നത് ഭീകരവിരുദ്ധ ഓപ്പറേഷൻ വിഭാഗത്തിലെ സൈനികർക്ക് നേരെയാണ് അന്ന് ആക്രമണം സംഭവിച്ചത് സംഭവ ദിവസം ശക്തമായ മഴയുണ്ടായിരുന്നതിനാൽ ഇടിമിന്നലേറ്റ് ട്രക്കിനെ തീപിടിച്ചതാണ് എന്നതായിരുന്നു പ്രാഥമിക നിഗമനം കൂടാതെ കഴിഞ്ഞ വെള്ളിയാഴ്ച കാശ്മീരിൽ ഇതര സംസ്ഥാനക്കാരെ ലക്ഷ്യമാക്കി ഭീകരപ്രവർത്തനം ഉണ്ടായി എന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു തെക്കൻ കാശ്മീരിലെ ഉണ്ടായിരുന്ന ഭീകരാക്രമണത്തിൽ ബീഹാർ സ്വദേശികളായ പേർക്കാണ് വെടിയേറ്റത് അൻമോൾ കുമാർ ഹീരാലാൽ പിന്തു എന്നീ ബീഹാറിൽ നിന്നുള്ള തൊഴിലാളികൾക്കായി ായിരുന്നു വെടിയേറ്റത് പ്രത്യേക പദവി പിൻവലിച്ചതിന് പിന്നാലെ കാശ്മീർ സ്വദേശികളല്ലാത്തവരെയും കാശ്മീരി പണ്ഡിറ്റുകളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഭീകരാക്രമണങ്ങൾ കാശ്മീരിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് അത്തരത്തിലുള്ള ഏറ്റവും പുതിയ ആക്രമണമാണ് ഷോപ്പിയാനയിൽ ഉണ്ടായിരുന്നത് സൈനികർക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ പലയിടങ്ങളിൽ നിന്ന് വരുന്നതുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് പിറകിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന സംശയം ശക്തമാകുകയാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങളെയെല്ലാം ചെറുത്തു തോൽപ്പിച്ചു തന്നെയാണ് ഇന്ത്യൻ സൈന്യം മുന്നോട്ടേക്ക് പോകുന്നത് ജമ്മുകാശ്മീരിലെ ജനങ്ങളെ ഇളക്കിവിട്ട് പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുക എന്ന തന്ത്രത്തിലേക്ക് പാകിസ്ഥാൻ ചോട് െന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് കാശ്മീർ മേഖലയിൽ നടക്കുന്ന ആക്രമണ സംഭവങ്ങൾക്കെല്ലാം പാക് തീവ്രവാദ സംഘടനകളുമായി വ്യക്തമായ ബന്ധമുണ്ടെന്നും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വർഷത്തെ വാർഷിക റിപ്പോർട്ടിൽ ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ പാകിസ്ഥാന്റെ സമീപനത്തിൽ മാറ്റം സംഭവിച്ചു എന്നാണ് റിപ്പോർട്ട് ജനങ്ങളുടെ പ്രതിഷേധങ്ങളിൽ തീവ്രവാദ സ്വഭാവം കലർത്തുന്നതിനുള്ള ശ്രമങ്ങൾ മനഃപൂർവ്വം പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ജനം തീവ്രവാദ വിഭാഗങ്ങളെയും സോഷ്യൽ മീഡിയയെയും ഉപയോഗിച്ചിട്ടാണ് ജനങ്ങളെ ഇതിലേക്ക് തിരിക്കുന്നത് എന്നതാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പതിനാറോടുകൂടി സൈന്യത്തിന് നേരെയുള്ള ആക്രമണങ്ങളിൽ രണ്ടായിരത്തി പതിനഞ്ചിനെ അപേക്ഷിച്ച് അൻപത് ശതമാനത്തിലേറെ വർധനയാണ് രണ്ടായിരത്തി പതിനാറിലേക്ക് ഉണ്ടായിട്ടുള്ളത് ജമ്മുകശ്മീർ മേഖലയിൽ മുന്നൂറ്റി ഇരുപത്തി ആക്രമണങ്ങളായിരുന്നു രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എൺപത്തിരണ്ട് സൈനികരും നൂറ്റി അൻപത് തീവ്രവാദികളും പതിനഞ്ച് സാധാരണ ജനങ്ങളുമാണ് ഈ കാലയളവിൽ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെത്തിയ സമയം ും ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് എന്തായാലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു അപകടത്തിന് പിന്നിൽ എന്താണ് കൃത്യമായിട്ടുള്ള വിവരം എന്നതറിയില്ല അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു അപകടമാണ് ഇതെന്നതാണ് പ്രാഥമിക നിഗമനം ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്